നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്മാർട്ട് LED ട്യൂബ് ലൈറ്റ് ആണ്. നമ്മൾ നേരത്തെയും ബൾബുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, RGB ബൾബ്. നമുക്ക് കളറുകൾ ഫോണിൽ നിന്ന് കൺട്രോൾ ചെയ്യാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്മാർട്ടായിട്ട് അലക്സ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് പോലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡിവൈസ്. പക്ഷേ അതെല്ലാം ഈ ചെറിയ ബൾബിൻ്റെ രൂപത്തിലാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു LED ട്യൂബാണ്. അപ്പം ഇതും സെയിം ഫങ്ഷണാലിറ്റി ഉള്ള ഒരു സംഭവം തന്നെയാണ്. വിപ്രോ എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കുന്ന ഒരു സ്മാർട്ട് LED ട്യൂബാണിത്. അപ്പം ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. നമ്മുടെ ഈ ഒരു സെറ്റപ്പിൻ്റെ സൈഡിൽ വെക്കാനായിട്ട് ഓർഡർ ചെയ്തൊരു സംഭവമാണ്. നമുക്ക് നേരത്തെ ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ടായിരുന്നു. നമ്മളത് നോർമൽ ട്യൂബിൻ്റെ പുറത്തൂടെ വാം കളറാക്കാൻ വേണ്ടി ഒരു ബ്രൗൺ കളർ പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ നടത്തിയൊരു സംഭവമായിരുന്നു. അപ്പോൾ ഈ ഒരു ട്യൂബ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൂഡിനനുസരിച്ചുള്ള കളർ സെറ്റ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ലോക്ക്ഡൗണിന് മുമ്പേ ഓർഡർ ചെയ്തതാണ്. എനിക്കിത് അൺബോക്സ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കുക അൺബോക്സ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് തന്നെ ഇത് അവിടെ വെച്ചേക്കുമായിരുന്നു. ഇത് നമുക്ക് എന്തായാലും പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് കറക്റ്റ് സാധനമാണോ വന്നത് തന്നെ ആദ്യം നോക്കാം. ഇവരുടെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ട്യൂബും ഉണ്ട്, വാമും കൂളും മാത്രമുള്ളത്. ഈ RGB ഇറങ്ങിയിട്ട് അധികം നാളായില്ല. റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തൊരു സംഭവമാണിത്. അപ്പം ഇനി എങ്ങാനും മാറി വല്ലതാണോ വന്നതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇതിപ്പോൾ RGB ആണ് കേട്ടോ, ഇതിൽ നല്ല പടമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ബോക്സ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വിപ്രോ ഗാർനെറ്റ് സ്മാർട്ട് വൈഫൈ LED ബാറ്ററി എഴുതിയിരിക്കുന്നു. 20 watts ആണ് ഇതിൻ്റെ പവർ. പിന്നെ ഒരു പ്രോഡക്റ്റ് ഇമേജ് നൽകിയിരിക്കുന്നു. പിന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ കളർ ചേഞ്ചിങ് സെലക്ട് ദ RGB ലൈറ്റ് ഫ്രം 16 million കളേഴ്സ്. അപ്പോൾ കൂൾ വൈറ്റും വാം വൈറ്റും ഇതിൽ സെറ്റ് ചെയ്തിടാൻ പറ്റും. പിന്നെ ഡിമ്മബിൾ ആണ്, അതൊരു മെയിൻ ഫീച്ചറാണ് കേട്ടോ. വിപ്രോ സ്മാർട്ട് ഹോം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. വർക്ക്സ് വിത്ത് അലക്സ ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് എഴുതിയിരിക്കുന്നു. IP20 ഡൊമസ്റ്റിക് ഇൻഡോർ ആപ്ലിക്കേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് സംഭവം പുറത്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇതിൽ ആദ്യം തന്നെ ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. അതെന്തായാലും അവിടെ കിടക്കട്ടെ, നമുക്കത് പിന്നീട് നോക്കാം. എന്തായാലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഈസി ആയിരിക്കും, നമ്മൾ മറ്റുള്ള കണ്ടു വന്നുള്ള ഡിവൈസ് പോലെ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ പ്രോഡക്റ്റ് വോൾ മൗണ്ട് ചെയ്യാനുള്ള ക്ലാമ്പും അതിൻ്റെ ഒരു സ്ക്രൂവും പിന്നെ ഫിഷറും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം പ്ലാസ്റ്റിക് ആണ് കേട്ടോ. സാറിന് ഈ LED ട്യൂബിൻ്റെ കൂടെയൊക്കെ മെറ്റൽ ഇതാണ് വരാറ്. എന്തായാലും അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇപ്പോൾ ട്യൂബ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ട്യൂബ്. കുലുങ്ങുന്നൊക്കെ ഉണ്ടല്ലേ. ഇത് അല്പം ഹെവിയാണ് കേട്ടോ, സാധാരണ ട്യൂബുകളെ അപേക്ഷിച്ച് നോക്കുമ്പം അല്പം വെയിറ്റ് തോന്നിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ RGB ട്യൂബിൻ്റെ സെറ്റപ്പ് പ്രോസസ്സ് നോക്കാം. അപ്പോൾ ഇത് സെറ്റപ്പ് ചെയ്യാനായിട്ട് വിപ്രോ നെക്സ്റ്റ് സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞ ആപ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു, ഇതിനകത്ത് ഒരു അക്കൗണ്ട് എടുത്ത് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പം നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇതാണ് ഇതിൻ്റെ ഹോം സ്ക്രീൻ വരുന്നത്. ഇതിൽ ഈ സ്റ്റുഡിയോ എന്നുള്ളത് ഞാൻ ആഡ് ചെയ്താണ് കേട്ടോ. നമുക്കിവിടെ ഓരോ റൂം പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതുണ്ട് റൂം മാനേജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ പല പല ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം സ്റ്റുഡിയോയിലാണ് ഈ ട്യൂബ് ഇരിക്കുന്നത്, ഇനി ബെഡ്റൂമിൽ വേറെ ട്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൂം വൈസ് കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഈ ഒരു റൂം മാനേജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഡിവൈസ് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ലൈറ്റ് സോഴ്സ് വൈഫൈ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മുടെ വൈഫൈയുടെ SSID പാസ്വേഡും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിലേക്കാണ് ഈ ട്യൂബ് ലൈറ്റ് കണക്റ്റ് ആകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ ഈ ട്യൂബ് ഓൺ ആക്കുക. ഇപ്പോൾ ഓൺ ആകുമ്പം ഇത് പെയറിംഗ് മോഡിലാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനായിട്ട് ഈ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ നോക്കുക, ഈ ഒരു പാറ്റേണിൽ. അപ്പോൾ ഞാനിപ്പോൾ ഓൺ ചെയ്യാം. ഞാൻ ഇത് ഓൾറെഡി സോക്കറ്റിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യം വൈറ്റ് കളർ ഒന്ന് കത്തി, അതിനുശേഷം ബ്ലിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടാണ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ 3 times സ്വിച്ച് ഓൺ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഈ മോഡിലേക്ക് ഇത് കയറുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ കൺഫേം കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഒരു 2 minute ടൈമർ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തിനകം ഈ വിപ്രോയുടെ സ്മാർട്ട് ട്യൂബ് നമ്മുടെ വൈഫൈയിൽ കണക്റ്റായി ഈ ആപ്ലിക്കേഷനിലെ നമ്മുടെ അക്കൗണ്ടുമായിട്ട് പെയറാവും. ഓക്കെ, ഇപ്പം ആ ബ്ലിങ്ക് ചെയ്യുന്ന നിന്നു, അതിനർത്ഥം അത് പെയറായി എന്നാണ്. ഇനിയിപ്പോൾ ഈ ഒരു 2 processes കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിവൈസ് കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതിൽ രജിസ്റ്റർ ഓൺ ക്ലൗഡ് എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ. ദെൻ ഇനിഷ്യലൈസ് ദ ഡിവൈസ് എന്ന് പറഞ്ഞ അടുത്ത ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അലക്സയാണ് അവിടെ ഇരുന്ന് റെസ്പോണ്ട് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ട്യൂബ് അലക്സ നെറ്റ്വർക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി വിപ്രോയുടെ സ്കില്ല് അലക്സയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴേ, അതായത് ഡിവൈസ് ആഡ് ചെയ്തപ്പോഴേ അലക്സ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഇത്രയും വലിയ പേര് മാറ്റുകയാണ്. ഞാൻ ഇവിടെ RGB ട്യൂബ് എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് വോയിസ് കമാൻഡൊക്കെ കൊടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഡൺ കൊടുത്തു. അപ്പോൾ നമ്മുടെ ആ ഡിവൈസിൻ്റെ പേജിലേക്ക് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതുണ്ടോ ഓണും ഓഫും ആക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ആർ ജി ബി ട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് ആദ്യം ഒരു വൈറ്റ് എന്നുള്ളൊരു പേജിലേക്കാണ് വന്നേക്കുന്നത്. അതായത് വൈറ്റ് കളർ മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു പേജാണ്. അതിലിപ്പോൾ കൂൾ ടെമ്പറേച്ചറാണ് കിടക്കുന്നത്. നമുക്കിത് വാം ആക്കണമെങ്കിൽ ഈ സ്ലൈഡർ ഇങ്ങനെ അങ്ങ് നീക്കിയാൽ മതി. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ട്യൂബ് ലൈറ്റ് ഫുള്ളി വാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ അതും ഇവിടെ കൺട്രോൾ ചെയ്യാം. ഇതുണ്ട്, അങ്ങനെ നമ്മുടെ ട്യൂബിൻ്റെ ഇൻറ്റൻസിറ്റിയും ഇവിടെ കൺട്രോൾ ചെയ്യാം. ഞാൻ എന്തായാലും ഇപ്പോൾ കുറച്ചിട്ടേക്കാം. ഇനിയുള്ളത് ഒരു കളർ എന്ന് പറഞ്ഞ ടാബാണ്. അതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്യൂബിൻ്റെ കളർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതും സെയിം തന്നെയാണ്, ബ്രൈറ്റ്നെസ്സിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കിങ്ങനെ കൺട്രോൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതുണ്ട് ഇങ്ങനെ 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 പയ്യെ പയ്യെ കളർ നമുക്ക് മാറ്റാം. ഇപ്പം ഞാൻ ഇച്ചിരി കൂടെ ഇൻറ്റൻസിറ്റി വെക്കുകയാണ്. കണ്ട, ഇങ്ങനെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു വേറൊരു സംഭവമുണ്ട്. ഇത് നമ്മുടെ വൈറ്റുമായിട്ട് മിക്സ് ആകുന്നതിൻ്റെ ഒരു ഇതാണ്, കോൺട്രാസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളി വൈറ്റായി മാറും. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ആ യെല്ലോയും വൈറ്റും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഓരോ കളറിനും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ റെഡാണ് എടുക്കുന്നതെങ്കിൽ നമ്മളിവിടെ വൈറ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ അതൊരു പിങ്ക് കളർ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അതുപോലെ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്കിങ്ങനെ ചെയ്യാനായിട്ട്. പിന്നെയുള്ളത് സീൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മോഡ് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തിടാം. ഇപ്പോൾ നൈറ്റ് മോഡുണ്ട്, റീഡിംഗ് മോഡുണ്ട്, വർക്കിംഗ് മോഡുണ്ട്, ലെഷർ മോഡുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓരോന്നിൻ്റെയും ലൈറ്റ് അങ്ങനെ മാറി മാറി വരും എന്നുള്ളതേ ഉള്ളൂ. കളർഫുൾ എന്ന് പറഞ്ഞൊരു മോഡ് നിങ്ങൾക്ക് കാണാം. പിന്നെ ഡാസ്ലിംഗ് എന്നൊരു മോഡിലാണ്. ഇപ്പം ഞാൻ ഡാസ്ലിംഗ് സീൻ എടുക്കുകയാണ്. നമുക്ക് എഡിറ്റ് ചെയ്യാം, ഏത് മോഡാണെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാം, നമ്മുടെ ഉള്ള കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ എന്തെങ്കിലും കളർ ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. കളർ വീലിലെടുത്തിട്ട് നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്തിട്ടാൽ മതി. ഇതിപ്പം പെട്ടെന്ന് മിന്നി മിന്നിയാണ് പോകുന്നത് അല്ലേ. അതിന് വേറെ നമുക്ക് ബ്രീത്ത് മോഡാക്കിയിടാം. അതായത് പയ്യെ ഒരു കളറിൽ നിന്ന് മറ്റൊരു കളറിലേക്ക് ചേഞ്ച് ആകുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തിടാം. പിന്നെ അതിൻ്റെ തന്നെ സ്പീഡ് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം മറ്റേ പെട്ടെന്ന് പെട്ടെന്ന് മാറുന്നതിൽ നിന്ന് നമുക്ക് ബ്രീത്ത് മോഡിലേക്ക് ഇട്ടു. അതായത് ചെറിയൊരു നൈസായിട്ടുള്ളൊരു ഇതുപോലാണ്, സ്മൂത്തായിട്ടാണ് രണ്ട് കളർ തമ്മിൽ ചേഞ്ച് ആകുന്നത്. അതുകൂടാതെ നമുക്കിവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഇപ്പം ഞാൻ ഇത് ഫുൾ സ്പീഡ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കളർ മാറി മാറി വരും. കണ്ടോ, നമുക്ക് വേറൊരു മോഡിലേക്ക് പോയി നോക്കാം. ഇപ്പോൾ നൈറ്റ് മോഡിലേക്ക് പോവാണ്. അപ്പോൾ കണ്ടോ, ഇച്ചിരി വാം ടോണാണ്, നമ്മളെ ഉറങ്ങാനൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു കളർ ടോണാണ് വരുന്നത്. പിന്നെ അതുകൂടാതെ ഇവിടെ നോക്കുകയാണെങ്കിൽ പവർ ബട്ടൺ ഉണ്ട്. പിന്നെ ലെഫ്റ്റ് ടൈം എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് കാണുന്നത്. അത് ടൈമറാണ് കേട്ടോ. നമുക്കിവിടെ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് ഓഫാകണം എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ടൈം കഴിയുമ്പോഴത്തേക്ക് ട്യൂബ് തന്നെ ഓഫായി പോകും. അതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിടാം. പിന്നെ ഷെഡ്യൂളുണ്ട്. ഇപ്പോൾ നിങ്ങളിത് സിറ്റ് ഔട്ടിലൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വൈകുന്നേരം 6 മണിയാകുമ്പോൾ സന്ധ്യയ്ക്ക് തന്നെ ഓണാകുന്ന രീതിയിൽ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തിടാം. അതുപോലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുണ്ട്, ഈ സ്മാർട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമേറ്റഡ് ടാസ്ക്കൊക്കെ ഓണാക്കാം. അതായത് ടാപ്പ് ടു റൺ കമാൻഡ്സ് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇതുപോലത്തെ ഒരു ട്യൂബ് നിങ്ങൾ 3-4 മുറിയിലിട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്ത് സിറ്റ് ഔട്ടിലും നിങ്ങളുടെ അകത്തും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരേ സമയം നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും കളർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു സ്ക്രീനിലാണ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഓട്ടോമേഷൻ പ്രോസസ്സ് ഉണ്ട്. അതായത് കാലാവസ്ഥ മാറുകയാണെങ്കിൽ ഇത് ഓണാകണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്തിടാൻ പറ്റും. പിന്നെ ഇവിടെ തന്നെ മാളുന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവരുടെ മറ്റ് പ്രോഡക്റ്റ്സൊക്കെ നമുക്കിവിടെ കാണാം. അതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു മെയിൻ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയാനുള്ളത്. ഇനി ഇതുകൂടാതെ നമുക്ക് അലക്സ കമാൻഡ് വഴി ഇതൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. അലക്സ, ടേൺ ഓഫ് ആർ ജി ബി ട്യൂബ്. അലക്സ, ടേൺ ഓൺ ആർ ജി ബി ട്യൂബ്. കണ്ടോ, അപ്പോൾ അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇനി അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് തന്നെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും അലക്സ വഴി ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ അലക്സ ഓപ്പൺ ചെയ്യാം. ചേഞ്ച് ആർ ജി ബി ട്യൂബ് കളർ ടു ഗ്രീൻ. അയ്യോ, ഗ്രീൻ എവിടെ? ആ, വന്നു വന്നു. അങ്ങനെ നിങ്ങൾക്ക് കളേഴ്സ് എല്ലാം ഇതിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വോയിസ് കമാൻഡ് യൂസ് ചെയ്തും ചെയ്യാം. ഇപ്പം നമ്മുടെ വീട്ടിൽ അലക്സ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് പോലുള്ള ഡിവൈസുകൾ ഉണ്ടെങ്കിൽ അതുവഴി ചെയ്യാം. അതല്ല, ഫോണിൽ കൂടെ നിങ്ങൾക്ക് കമാൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ സാധിക്കും. എനിക്കിതിൻ്റെ ആപ്ലിക്കേഷനാണ് കുറച്ചുകൂടെയും ഇഷ്ടപ്പെട്ടത്. അതപ്പോൾ നമുക്കിതിൽ നല്ല രീതിക്കുള്ള കൺട്രോൾസ് ഉണ്ട്. എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം, ഏത് കളറിലേക്ക് വേണമെങ്കിലും സ്വിച്ച് ചെയ്യാമെന്നുള്ള ഒരു രീതിയിലാണിത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ സംഭവം ഒന്ന് എൻ്റെ സെറ്റപ്പിൽ വെച്ച് നോക്കാം, എങ്ങനെയുണ്ട് അതിൻ്റെ ലുക്ക് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ മലയാളം ടെക്കിൻ്റെ സെറ്റിലേക്ക് പുതിയൊരു ആർ ജി ബി ട്യൂബ് എത്തിയിരിക്കുകയാണ്. ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ അധികം ഹൈറ്റിലൊന്നും വെച്ചിട്ടില്ല, ആ ചെറിയ ഹൈറ്റ് വരുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. ഒരു ജസ്റ്റ് ഒരു ക്ലാമ്പിൽ വെച്ചിട്ട് സിപ്റ്റായി വെച്ച് കെട്ടി വെച്ചേക്കാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഡയറക്റ്റ് പ്ലഗിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് ഇത് ഓൺ ചെയ്യണമെങ്കിൽ വോയിസ് കമാൻഡ് ഇനി യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ നിന്ന് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് സെറ്റപ്പിൻ്റെ ലുക്ക്. എനിക്കിവിടെ നിന്ന് ഇങ്ങനെ ആർ ജി ബി ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോയുടെ മൂഡ് അനുസരിച്ച് ഇനിയുള്ള കളറൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.
എന്തായാലും എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കുവാണെങ്കിൽ നിങ്ങൾ RGB എന്നുള്ളത് സെലക്റ്റഡ് ആണോ നോക്കുക. കാരണം ഇതുപോലത്തെ തന്നെ ഒരു വാം കൂൾ മാത്രമുള്ളൊരു ട്യൂബുണ്ട്. അപ്പം ചിലപ്പം ആ പേജിലേക്ക് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആമസോണിൽ ഇത് തപ്പിയെടുക്കാൻ ഇച്ചിരി ട്രിക്കിയാണ്. സോ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് യൂസ് ചെയ്യാം. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക്കിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അടുത്തുള്ള ബെല്ലൈക്കോൺ ഒരു ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.